അപ്പം നമുക്കിവിടെ ഈ അറബി ഭാഷ കാറ്റലോഗ് എന്നൊക്കെ പറയുമ്പോൾ നമുക്കത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ കോയ സുഹൃത്തുക്കൾക്ക് വേണ്ടിയിട്ട് പ്രത്യേകിച്ചും നമുക്കൊരു സാധനം, ഒരു കാറ്റലോഗ്, ഈ ഖുർആൻ ഒരു കാറ്റലോഗ് ആണെന്നാണല്ലോ പറയുന്നത്. അപ്പോൾ നമുക്കൊരു കാറ്റലോഗ് നമുക്ക് നോദാം. ഞാൻ ഇന്നലെ ദേ ഒരു വയറ്, ഇത് നമ്മുടെ ക്യാമറ ഇത് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ചെറിയ സാധനം, HDMI to Mini HDMI അങ്ങനെ പറയുന്നൊരു സാധനം, പിന്നെ അതുകൂടാതെ ഒരു റിമോട്ട് കൺട്രോൾ, അതിൻ്റെ ഒരു കേബിൾ, ഇത് രണ്ടും കൂടി വാങ്ങിച്ചാണ്. അപ്പോൾ ഇതിൽ റിമോട്ട് കൺട്രോളിൻ്റെ കേബിൾ അത് കണക്ട് ചെയ്തുകൊണ്ട് അതിപ്പോൾ ഇവിടെ കാണിക്കാൻ പറ്റില്ല. അപ്പോൾ ആ പ്രൊഡക്റ്റ് വാങ്ങിയപ്പോൾ ആ പ്രൊഡക്റ്റിനോടൊപ്പം അതിൻ്റെ മാനുഫാക്ചറർ കൊടുത്തു വിട്ട കാറ്റലോഗാണ് എൻ്റെ കയ്യിലിരിക്കുന്നത്. അതായത് ഈ പ്രൊഡക്റ്റിൻ്റെ ഖുർആനാണ് എൻ്റെ കയ്യിലിരിക്കുന്നത്. ഓക്കെ, ഇത് നിങ്ങൾക്ക് വായിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്, ഈ പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്ന ആളുകൾക്ക് വേണ്ടി ഞാൻ രണ്ട് ഭാഷയിലാണ് ഇറക്കിയിരിക്കുന്നത് എന്നതാണ് ഈ പ്രൊഡക്റ്റിൻ്റെ മുതലാളി പറഞ്ഞിരിക്കുന്നത്. അതിലൊരു ഭാഷ ചൈനീസാണ്. കണ്ടുകഴിഞ്ഞാൽ നല്ല ഇതിങ്ങനെ ചുമരിലൊക്കെ വരച്ച് വെച്ചാൽ നല്ല രസമുണ്ടാവും. പക്ഷേ ഇത് ഈ ഭാഷ അറിയുന്നവർ ആരെങ്കിലും വന്നത് വായിച്ചാൽ എന്ത് തണ്ടിത്തരാണ് എഴുതി വെച്ചാൽ എന്നൊക്കെ ചോദിച്ചേക്കാം, അത് നമ്മൾ പ്രശ്നമല്ല കേട്ടോ, കാരണം ഭാഷ നമുക്കറിയില്ലല്ലോ. അപ്പോൾ അതുപോലെ ഇപ്പോൾ കൈകാലുകൾ വിപരീത ദിശയിൽ നിന്നും വെട്ടണം എന്ന് പറയുന്നൊരു സാധനം അറബിയിൽ നമ്മൾ മൂളുമ്പോൾ അത് ചിലപ്പോൾ അതൊക്കെ ഓതിയായിരിക്കും നമ്മൾ കുട്ടീനെയൊക്കെ ഉറക്കുക. ഇപ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹു എന്നൊക്കെ പറഞ്ഞ് പാട്ട് പാടിയിട്ട് അത് കേൾക്കുമ്പോൾ നല്ല രസമാണ്, ശരിയാണല്ലോ. ശരിക്കും എൻ്റെ അർത്ഥം എന്താണ്? അള്ളാഹു അല്ലാതെ ആരാധനയ്ക്ക് വേറെ ആരുമില്ല എന്ന് പറയുന്നൊരു സാധനമാണ്. പക്ഷേ ഇത് പാടുന്ന യേശുദാസ്, അതുപോലെ ഇത് പാടി ഉറക്കുന്ന അമുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ, ഇത് കഴിഞ്ഞിട്ട് ഈശ്വര എൻ്റെ കുട്ടി ഉറങ്ങി, എൻ്റെ കൃഷ്ണ കുട്ടിയെ നീ ഉറക്കി എന്ന് പറയുന്ന ആൾ, ചിലപ്പോൾ കുട്ടീനെ ഉറക്കാൻ വേണ്ടി പാടുന്ന പാട്ട് ഈ സിനിമ പാട്ടായിരിക്കും, ലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദുർ റസൂലുള്ള എന്ന് പറയുന്ന സാധനം. ഇത്രയേ ഉള്ളൂ, ഭാഷ അറിയാത്ത ആളുകൾക്ക് ഇതൊക്കെ എന്തുമാണ്, അതാണ് കാര്യം. അപ്പോൾ നമുക്ക് ഈ കാറ്റലോഗ് ഒന്ന് ഓതാം. ഓക്കെ, ഇത് മനസ്സിലാകാൻ വേണ്ടിയിട്ടുള്ള സാധനമാണെന്നാണല്ലോ പറയുന്നത്. അപ്പോൾ ചാപ്റ്റർ ഫോർവേഡ്, താങ്ക് യു ഫോർ പർച്ചേസിംഗ് ദ മോണിറ്റർ ക്യാമറ കേബിൾ ഈസ് എ പ്ലഗ് ആൻഡ് പ്ലേ ആക്സസറി കേബിൾ ഫോർ ഗോഡ്സ്. എനിക്ക് വായിക്കാനുള്ള ബുദ്ധിമുട്ട്, അറബി അറി സോറി ഇംഗ്ലീഷ് അറിയില്ല. ടച്ച് സ്ക്രീൻ ഓൺ ക്യാമറ മോണിറ്റർ GM55. With this cable, the GM55 monitor can realize the function of camera control. Read this manual. അതായത് ഇത് സത്യത്തിൽ ഈ ക്യാമറ കൺട്രോളിൻ്റെ ഫാത്തിഹയാണ്, ഇതിൻ്റെ ആരംഭ പ്രാർത്ഥന. പ്രാർത്ഥന നമ്മൾ ഫാത്തിഹ എല്ലാവർക്കും അറിയാമല്ലോ, ഖുറാനിൻ്റെ എന്താണ് അതിൻ്റെ തുടക്കമാണെന്നാണ് പറയാം, അതാണ് ഇപ്പോൾ നമ്മൾ ഓതിയത്. ഓക്കെ, അപ്പോൾ ഇത് വായിച്ച് മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് വലിയ കാര്യങ്ങൾ, അല്ലാതെ ക്രിസ്ത്യാനികളും ജൂതന്മാരും മറ്റേ പന്നികളും വഴിപഴച്ചവരും അതുവാണെന്നൊന്നും അല്ലാട്ടോ ഇതിനകത്ത് എഴുതി, ഇത് വളരെ നീറ്റാണ്. ഓക്കെ, റീഡ് ദിസ് മാനുവൽ കെയർഫുള്ളി ബിഫോർ യൂസിങ് ടു മേക്ക് ഷുവർ ദ കറക്റ്റ് ഓപ്പറേഷൻ ആൻഡ് എക്സേർട്ട് ദ ഓപ്റ്റിമം ഫങ്ഷൻ. ഓക്കെ, ആഹാ എത്ര മനോഹരം. ഇനി അടുത്തത് പ്രൊഡക്റ്റ് ഫീച്ചേഴ്സ്, സൂറത്ത് 2. TPE ഫിക്സ്ഡ് വയർ കണക്ടർ എൻഷുവേഴ്സ് ഇറ്റ് ഹാസ് ലോങ് യൂസിംഗ് ലൈഫ് സ്പാൻ. അഡോപ്റ്റ് സാൻഡ് ബ്ലാസ്റ്റിംഗ്, ഇത് അറിയാത്ത ഇതിൻ്റെ ചില വാക്കുകൾ, ഇതിൻ്റെ സബബുൽ നുസൂൽ നമ്മൾ നോക്കണം. പ്രോസസ് ഗ്യാരണ്ടീഡ് ആൻറ്റി റസ്റ്റ് ആൻഡ് കൊറോഷൻ റെസിസ്റ്റൻസ്. Protected completely, scratch proof and antioxidant. Consume it, craft long lasting, rigorous testing and security. Wah wah wah. ഇനി അടുത്തത് ബിഫോർ ഇൻസ്റ്റലേഷൻ, ഇത് ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് മുന്നേ എന്തൊക്കെ ശ്രദ്ധിക്കണം, അങ്ങനെ അങ്ങനെ പോകുന്നു. നമുക്ക് മറ്റൊരു ഇൻട്രസ്റ്റിംഗ് സൂറത്ത്, ഇത് ചൈനയിൽ വെച്ച് എഴുതിയതാണ് കേട്ടോ, ഇന്ത്യയിൽ വരുന്നതിന് മുന്നേ. അതായത് മക്കി സൂറത്ത്, അത് നമുക്കൊന്ന് വായിച്ചേക്കാം. നോട്ട്, സൂറത്ത് നോട്ട് ആണ്. ദ കമ്പാറ്റബിലിറ്റി ലിസ്റ്റ് വിൽ കണ്ടിന്യൂ ടു ബി അപ്ഡേറ്റഡ്. അതായത് ഇത് പരിഷ്കരിക്കപ്പെടാം, ഇത് ആത്യന്തികമല്ല, ഇതിങ്ങനെ പരിഷ്കരിക്കപ്പെടാം. ഇഫ് നെസസറി പ്ലീസ് ലോഗിൻ ടു www.godocs.com ഫോർ ദ ലേറ്റസ്റ്റ് കമ്പാറ്റബിലിറ്റി ലിസ്റ്റ്. അതായത് ഈ കേബിൾ ഏതൊക്കെ ഡിവൈസസിന് കമ്പാറ്റബിൾ ആണ് എന്ന് വരെ ഇതിനകത്ത് എഴുതി വച്ചിരിക്കുകയാണ്. ഓക്കെ, ഇത് ഉമ്മൽ ഖുറ മാത്രമല്ല. ഇനി റിമൂവ് ദ റബ്ബർ പ്ലഗ് ഓഫ് ദ ക്യാമറ കൺട്രോൾ പോർട്ട് ആൻഡ് ടേൺ ടു അനദർ സൈഡ്. ഇൻസേർട്ട് ദ ക്യാമറ കൺട്രോൾ കേബിൾ
into camera control port of GM55 as shown in the direction. അതായത് ഈ കാറ്റലോഗിൽ തന്നെ എഴുതി വെച്ചിരിക്കുകയാണ്, വേറെ സുന്നത്ത് തഫ്സീറിൻ്റെ ഒന്നും ആവശ്യമില്ല. അതായത് ഇതിൽ തന്നെ ബ്രാക്കറ്റാണ്, അതായത് ഖുർആനിൽ തന്നെ ബ്രാക്കറ്റ്, വേറെ അർത്ഥത്തിലല്ല. അപ്പോൾ ഇതിൽ എഴുതി വെച്ചിരിക്കുകയാണ്. അതായത് എന്താണ് എഴുതി വെച്ചിരിക്കുന്നത് നിങ്ങൾ വായിക്കൂ. അതായത് ആസ് ഷോൺ ഇൻ ദ എന്താണ് ഇതിൽ എഴുതി വെച്ചിരിക്കുന്നത് പോലെ നിങ്ങൾ അത് ചെയ്യണം എന്നുവരെ ഇതിനകത്ത് വെച്ചിരിക്കുകയാണ്. ആൻഡ് ദെൻ സ്ലൈഡ് ദിസ് ആൻഡ് ടു ലോക്ക് ഇറ്റ് ഇൻ ദ ഡിറക്ഷൻ ടു വിത്ത് പിക്ചർ. ഓക്കെ, നിങ്ങൾ എങ്ങോട്ട് തള്ളണം എന്നുവരെ എഴുതി വെച്ചിരിക്കുകയാണ്. അതിങ്ങനെ ഇൻസേർട്ട് ചെയ്തിട്ട് ഇങ്ങനെ ആ സൈഡിലേക്ക് തള്ളണം, നിങ്ങൾ വേറൊന്നും വിചാരിക്കരുത് കേട്ടോ. ഇനി ഓപ്പറേഷൻ ആൻഡ് യൂസേജ്, സൂറത്ത്, അടുത്ത സൂറത്താണ്. കണക്ട് ദ ക്യാമറ ആൻഡ് GM55 മോണിറ്റർ വിത്ത് ദിസ് ക്യാമറ കൺട്രോൾ കേബിൾ, ഫോളോഡ് ദ ഇൻസ്ട്രക്ഷൻ എബവ്. വളരെ കൃത്യമാണ്, എന്താണ് ഫോളോ ചെയ്യേണ്ടതെന്ന് വരെ എഴുതി വെച്ചിട്ടുണ്ട്. ടേൺ ഓൺ ദ ക്യാമറ ആൻഡ് ദ GM55, എന്നിട്ടേ നിങ്ങളിത് ഓണാക്കാൻ പാടുള്ളൂ. Slide leftwards from the screen edge on the right to pop up the camera control menu of GM55. ഇത് എങ്ങനെയാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത് വരെ എഴുതി വെച്ചിരിക്കുകയാണ്. ഇത് കണക്ട് ചെയ്ത് നിങ്ങൾ ഇങ്ങനെ സ്വൈപ്പ് ചെയ്യണം. ഇത്ര മനോഹരം, ഇത്ര ബ്യൂട്ടിഫുൾ സാഹിത്യം, അടിപൊളിയല്ലേ. ഇനി അടുത്തത്, അടുത്തൊരു വേറൊരു സെന്റൻസ് അടിപൊളിയാണ്. When the camera mapping is switched off, the custom shortcut buttons will restore. Okay. ഇനി ഇത് ആർക്കൊക്കെയാണ് ബാധകം, അതും കൂടി എഴുതി വെച്ചിരിക്കുകയാണ്. Applicable products, ഇതാർക്കൊക്കെയാണ്. അതായത് ദ ഡോക്യുമെൻറ്റ് അപ്ലൈസ് ടു ദ പ്രൊഡക്ട്സ് ലിസ്റ്റഡ് ഓൺ ദ പ്രൊഡക്റ്റ് മെയിൻ്റനൻസ് ഇൻഫർമേഷൻ. ഇത്ര കൃത്യമാണ്, നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഇതാണ് സംഭവം. ഇതിലൊരു തഫ്സീറിൻ്റെ ആവശ്യമില്ല. ഇത് നിങ്ങൾ എടുത്തു കഴിഞ്ഞത് കണ്ടില്ലേ, വളരെ നിങ്ങൾക്ക് കാണുന്നുണ്ടോയെന്ന് അറിയില്ല. എത്ര മനോഹരമാണ് ഈ ക്യാമറയുടെ പടച്ചോൻ ഇതുണ്ടാക്കി വെച്ചിരിക്കുന്നത്. മാത്രമല്ല, ഇത് ഈ ഇതിൻ്റെ പ്രൊഡക്റ്റിലാണെങ്കിലും ഇതിനകത്തുള്ള സാധനങ്ങളൊക്കെ ആണെങ്കിലും ഒരു മാനുഫാക്ചറിങ് ഡിഫെക്ട്, ഇങ്ങനെ തുമ്പ് കിട്ടുന്ന ആവശ്യം പോലും ഇല്ല. ഇത് തന്നതാണ്, പിന്നെ ഇതിൻ്റെ അറ്റം വെട്ട എന്നിട്ട് വേണം കയറ്റ, ഏഹ് അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല. വളരെ പെർഫെക്റ്റ്. ഇനി അഥവാ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വാറണ്ടിയാണ്, വിത്ത് വാറണ്ടി. ഇത് വർക്ക് ചെയ്തില്ലെങ്കിൽ നേരെ തിരിച്ചു കൊടുക്കാം. ഇതാണ് അവിടെ ചെയ്യേണ്ടത്. മാഷ ചൈന, ഇതാണ് നമ്മളവിടെ കാണുന്നത്. എത്ര വളരെ എത്ര പെർഫെക്റ്റ് ഉണ്ടാക്കുകയാണെങ്കിൽ ഇമ്മാരി ഇതുപോലെ ഉണ്ടാക്കണം. ഇതാണ് നമ്മൾ പറഞ്ഞത്, പടച്ചോനൊക്കെ കണ്ടുപിടിക്കണം. ഇനി ഇതിൻ്റെ രസം, ഇതിൻ്റെ അപ്പുറത്ത് ചൈനീസ് ഭാഷയിൽ എഴുതിയിട്ടുണ്ട് കേട്ടോ. ഒരു മണ്ണാങ്കട്ടെ മനസ്സിലാവില്ല. ഇതാണ് ഇതിൻ്റെ കഥ. ഓക്കെ, എന്നാൽ ഈ ഭാഷ അറിയുന്ന ആളുകൾ ഒരിക്കലും നമ്മളെ നിർബന്ധിക്കുന്നില്ല. സംഗതി ഇത് ചൈനക്കാർക്ക് വേണ്ടിയിട്ട് ഏതോ ചൈനീസ് മുതലാളി ഉണ്ടാക്കി വെച്ച സാധനമാണ്, ഇറക്കിയ വഹിയ കൊടുത്ത സാധനമാണ്. പക്ഷേ അവരെല്ലാവരും ചൈനീസ് ഭാഷ പഠിക്കണം, എന്നാലേ നിങ്ങൾക്ക് ഈ സാധനം ഓപ്പറേറ്റ് ചെയ്യാൻ പാടുള്ളൂ, അല്ലെങ്കിൽ പറ്റുള്ളൂ ഇത്, എന്നിട്ടേ നിങ്ങളിത് ഫോളോ ചെയ്യാൻ പാടുള്ളൂ എന്നൊന്നും എവിടെയും എഴുതി വെച്ചിട്ടില്ല. ഇതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു മഹത്വം എന്ന് പറയുന്നത്. അത് എങ്ങനെ നിങ്ങൾ വിശദീകരിക്കുമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇതിലും ബ്യൂട്ടിഫുള്ളായിട്ട് എങ്ങനെ. ഇനി നമ്മളിവിടെ സംവാദത്തിൻ്റെ ഇടയിൽ ഒരു തമാശ നിങ്ങൾ കേട്ടതാണ്, സ്വത്തവകാശത്തെക്കുറിച്ചിട്ട് എന്തോ ഒരു കാര്യം ചോദിച്ചപ്പോൾ. അപ്പോൾ ഇതിൽ പറഞ്ഞത് 3-3 ആയത്ത് മതി, എല്ലാം പക്ക ക്ലിയർ ഒക്കെ സൂപ്പർ എന്നാണ് പറഞ്ഞത്. എന്നാൽ നമ്മളുടെ കാക്കാം കുഞ്ഞുങ്ങൾ ഈ സാധനം കൈകാര്യം ചെയ്തപ്പോൾ ഉണ്ടായിട്ടുള്ളൊരു അബദ്ധം നമുക്കൊന്ന് കാണാം. ഇത് നമ്മളുടെ ആനമയിൽ ഒട്ടകം ടീം മുതലാളി മിസ്റ്റർ ബാസുൽ CP, ഇദ്ദേഹം ഏതാണ്ട് ചെയ്തോ പയ്യനായി കുട്ടിയായിട്ടിരിക്കുമ്പോൾ പ്ലസ് ടു അങ്ങോട്ട് പഠിക്കുമ്പോഴാണ് തോന്നുന്നത്, എനിക്കറിയില്ല, ഇല്ലെങ്കിൽ ക്ഷമിക്കുക. എന്തായാലും അറ്റം വെട്ടിയതിന് ശേഷമുള്ളതാണ്. ആ സമയത്ത് ഇദ്ദേഹം നടത്തിയ ഏതോ ഒരു ആവേശം, അതിൻ്റെ പുറത്ത് നടത്തിയ ഒരു പ്രസൻറ്റേഷനിൽ ഇദ്ദേഹം പറയുന്ന കാര്യം നമുക്കൊന്ന് കേൾക്കാം. ഇസ്ലാമിലെ സ്വത്തവകാശത്തിൻ്റെ മഹത്വമാണ് കേട്ടോ. ഇത് പറഞ്ഞു വെക്കുമ്പോൾ സംഗതി 3-3 ആയത്തൊക്കെയാണ്, ഒക്കെ ശരിയാണ്. പക്ഷേ പടച്ചോന് കണക്കും അറിയില്ല. ഇവിടെ ജബ്ബാർ മാഷ് പടച്ചോന് അറബി അറിയില്ല എന്നേ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളൂ. ഇനിയിപ്പോൾ കണക്കും അറിയില്ല എന്ന് പറഞ്ഞ് ഇനി കണക്ക് മാഷുമാരാരേലും വന്നിട്ട് ജബ്ബാർ മാഷയ്ക്ക് ഇനി കണക്ക് അറിയുമോ, കണക്കിന് എത്ര മാർക്ക് കിട്ടിയെന്നൊക്കെ ചോദിച്ചിട്ടുള്ള അടുത്ത പരിപാടിയായിട്ട് വരും. അപ്പോൾ അതുകൊണ്ട് മാഷ് എനിക്ക് തോന്നുന്നു അതുകൊണ്ടായിരിക്കും ഇത് തൊടാഞ്ഞത്. എന്തായാലും നമുക്ക് തൊടാം, എനിക്കും അത്യാവശ്യം കണക്കൊക്കെ അറിയാലോ. ഇനി ഒന്നുമില്ലെങ്കിൽ കാൽക്കുലേറ്റർ ഉണ്ടല്ലോ, ആ ഒരു ധൈര്യത്തിലാണ്. സംഗതി നമ്മൾ ഡോക്ടറാണ്, കണക്കിൽ വലിയ പിടിയൊന്നുമില്ല, എന്നാലും വെച്ച് കാച്ചയാണ്. ഏതായാലും പടച്ചോനേക്കാളും വിവരമുണ്ട്. സ്ത്രീക്ക് പുരുഷനേക്കാൾ കൂടുതൽ കിട്ടുന്ന അവസ്ഥകളും ഇസ്ലാമിക അനന്തരാവകാശ നിയമങ്ങളിലുണ്ട്. ഒരു ഉദാഹരണം മാത്രം പറയാം, ഒരുപാടുണ്ട്. ഭർത്താവും ഉപ്പയും ഉമ്മയും രണ്ട് പെൺമക്കളും ബാക്കിയാകുന്ന കേസ് എടുക്കാം. അവിടെ ഭർത്താവിന് 1/4 ആണ്, ഉപ്പക്ക് 1/6 ആണ്, ഉമ്മക്ക് 1/6 ആണ്, രണ്ട് പെൺമക്കൾക്ക് 2/6 വീതം ആണ് രണ്ട് പെൺമക്കൾക്കും കിട്ടുക. ഇതാണ് അവസ്ഥ. എന്തപ്പോൾ കണ്ടത്? ഭിന്നസംഖ്യ കൂട്ടാൻ അറിയാത്ത പടച്ചോൻ ഒരു സാധനം വാങ്ങിക്കാൻ വേണ്ടി പറയുമ്പോൾ അത് അതെങ്കിലും മര്യാദയ്ക്ക് പറയാൻ പടച്ചോൻ അറിയണ്ടേ?
ഇതാണ് ഇതിലെ അവസ്ഥ. ഇത് ഇസ്ലാമിലെ ഒരു വലിയ പ്രശ്നമാണ്. ഇതിങ്ങനെ വരുന്നതിൻ്റെ ഭാഗമായിട്ട് ഇന്നും സ്വത്ത് വാങ്ങിക്കുന്ന സമയത്ത് ഇത് കണക്കൊപ്പിക്കാൻ വേണ്ടിയിട്ട് വേറെ ആൾക്കാർ ഡൊണേറ്റ് ചെയ്തിട്ട് അത് വെച്ചിട്ട് ബാക്കിയുള്ള ആളുകളുടെ പ്രശ്നം തീർക്കുന്ന പരിപാടിയാണ് ഇന്നിപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് പഠിച്ചവൻ കണക്ക് എഴുതി പഠിപ്പിച്ചപ്പോഴുള്ള പ്രശ്നമാണ്. അല്ലാണ് എനിക്കും ഈ വലിയ പിടിയില്ലാത്തൊരു സാധനമാണ് കേട്ടോ ഈ പറയുന്ന ഈ ഭിന്നസംഖ്യയുടെ. പക്ഷേ ഇന്ന് നമുക്കിപ്പോൾ ഇവിടെ ഇപ്പോൾ നമ്മൾ ഐപാഡിലൊക്കെ ഇങ്ങനെ എഴുതി കൊടുത്തു കഴിഞ്ഞാൽ കണക്കിന് ഉത്തരം നമുക്ക് കിട്ടും. അതുകൊണ്ട് പണി എളുപ്പമാണ്. കാൽക്കുലേറ്ററിലാണ് അല്ലെങ്കിൽ ഇപ്പോൾ കമ്പ്യൂട്ടറിൽ AI ഉണ്ടല്ലോ, അപ്പോൾ നമുക്ക് പണി എളുപ്പമാണ്. പക്ഷെ ഇതാണ് അവസ്ഥ, ഇതാണ് ഖുർആനിലെ കഥ. ഇത് നമ്മൾ പറയുമ്പോൾ നമ്മൾ എവിടുന്നോ സബബുൽ നുസൂൽ എന്തോ പ്രശ്നം എന്നൊക്കെ പറയും. ഇത് നമ്മളെ ആനമയിലൊട്ടൊക്കെ മുതലാളി തന്നെ പറഞ്ഞ കാര്യമാണ്, നമുക്കൊന്നും ഇതിനകത്ത് ഒരു ഇടപാടുമില്ല, അവരായി അവരുടെ പാടായി. ഇതാണ് ഇസ്ലാമിലെ അവസ്ഥ എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും ഇങ്ങനെയുള്ള സാധനങ്ങൾ വീണ്ടും അന്വേഷിക്കാനും ഇതുപോലെ ഈ അറബി ഭാഷയുടെ ഒരു പരിമിതി പറഞ്ഞാൽ ഇസ്ലാം പൊളിയും. അതാണ് മാഷ് ഇതിൽ ആദ്യം മുതൽ അവസാനം വരെ പറഞ്ഞുകൊണ്ടിരുന്നത്. അതായത് ഒരു ഭാഷയുടെ പരിമിതി, ഭാഷ ഉപയോഗിച്ചുകൊണ്ട് ആളുകളെ അത് പഠിച്ചാൽ മാത്രമേ ഇത് മനസ്സിലാകുള്ളൂ എന്ന് പറയുന്നൊരവസ്ഥ. അതുപോലെ ഇത് വളരെ കോംപ്ലിക്കേറ്റഡ് ആണ്, ഇത് അറിയണം, മനസ്സിലാക്കണം വരികൾക്കിടയിൽ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പോകുമ്പോൾ ഇതിന് അറബി നന്നായിട്ട് അറിയണമെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം പഠിച്ചവനൊരു തോൽവിയാണെന്ന്. കാരണം ആ മനുഷ്യന് മനസ്സിലാവുന്ന ഭാഷയിൽ പറയണം. അതുപോലെ തന്നെ പറഞ്ഞല്ലോ, എല്ലാ ഭാഷയിലും ഖുർആൻ ഇറക്കിയിട്ടുണ്ടെന്ന് പറയുമ്പോൾ എവിടെ മലയാളത്തിലുള്ള ഖുർആൻ, എവിടെ ചൈനീസ് ഖുർആൻ, എവിടെ ജാപ്പനീസ് ഖുർആൻ, എവിടെ കൊറിയൻ ഖുർആൻ? നല്ല രസം, കൊറിയൻ ഖുർആൻ, കൊറിയൻ ഖുർആൻ കൊള്ളാം. എവിടെ? ഇതാണ് നമ്മൾ ചോദിക്കുന്നത്. ഇല്ല, ഈ സെൻറ്റിനൽ ഐലൻഡ് നിങ്ങൾ കേട്ടുകാണും, അവിടെ വേറെ പുറത്തുനിന്ന് ഏതെങ്കിലും മനുഷ്യനെ കൊണ്ട് വന്നാൽ അവർ അമ്പെയ്ത് കൊല്ലുന്ന കഥയൊക്കെയാണ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവുക. അവിടെ എവിടെയാണ് ഖുർആൻ ഇറക്കിയിരിക്കുന്നത്? ഉണ്ടോ? ഇല്ലല്ലോ. ഇന്നും ഇതുപോലെ പുറംലോകം കാണാത്ത ഇതുപോലെയുള്ള വനങ്ങളിൽ വസിക്കുന്ന ആളുകളുണ്ട്, അവർക്ക് ഇസ്ലാം എന്താണെന്ന് അറിയില്ല. എവിടെ? ഇതാണ് നമ്മൾ ചോദിക്കുന്നത്. അപ്പോൾ ഇസ്ലാം ഇന്നും എത്താത്ത സ്ഥലങ്ങൾ ഈ ലോകത്ത് ഇന്ന് ഉണ്ടെങ്കിൽ ആരാണ് അവിടെ അതിന് കാരണം? ആരാണ് അതിനെ തോൽവി? പഠിച്ചവൻ തന്നെയാണ്. പഠിച്ചവൻ ഇത് മര്യാദയ്ക്ക് മനുഷ്യരിലേക്ക് എത്തിക്കാൻ അറിയില്ല. എന്നാൽ നിങ്ങൾ കാണണം ഇത്, ഈ ഒരു വയറ് ഞാൻ വാങ്ങിച്ചപ്പോൾ അതിൻ്റെ പെട്ടിയിൽ എത്ര കൃത്യമായിട്ടാണ് കാറ്റലോഗ്. അതും ആളുകൾക്ക് വായിച്ചാൽ മനസ്സിലായി, ഞാൻ വേറൊരു പ്രൊഡക്റ്റ് വാങ്ങിച്ചപ്പോൾ അത് എനിക്ക് തന്നെ ഒരു ഡിക്ഷണറിയുടെ വലിപ്പമാണ്. ഏതാണ്ട് 10-15 ഭാഷയിലാണ് അതിൻ്റെ കാറ്റലോഗ് വന്നിരിക്കുന്നത്. വായിച്ചാലും വായിച്ചാലും തീരില്ല. ഓരോ തവണ വായിക്കുമ്പോഴും അതിൻ്റെ അർത്ഥങ്ങൾ ഒരേപോലെയായി കാണുന്നു, വിവിധമല്ല. അതേപോലെ അതിൻ്റെ സാഹിത്യ ഭംഗി, എത്ര മനോഹരമായ ഭാഷ. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കണ്ണിൽ നിന്നൊക്കെ വെള്ളം ചാടി ഇതൊക്കെ കണ്ടിട്ട്. കാരണം കുനുകുന എന്ന് എഴുതി വെച്ചിരിക്കുന്നുണ്ട്, മറ്റേ ഖുറാനിൽ കൊണകുണ എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്, ഇതിനകത്ത് കുനുകുന ആയതുകൊണ്ട് വായിച്ചിട്ട് കണ്ണു പിടിക്കണില്ല. അതിൻ്റെ ഒരു പ്രശ്നമാണ്. നമുക്ക് ഈ പ്രായമായവരാണല്ലോ, വായിക്കാനൊക്കെ വലിയ പാടാണ്. എന്തായാലും നമ്മളുടെ ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇതാണ് ഇതിൻ്റെ അവസ്ഥ. അപ്പോൾ എന്തായാലും അറബി പഠിച്ചാലേ ഇസ്ലാമിൽ നിലനിൽക്കാൻ കൊള്ളൂ എന്ന് നിങ്ങൾക്കൊരു വാദമുണ്ട് എങ്കിൽ, അല്ലെങ്കിൽ ഇസ്ലാമിനെ വിമർശിക്കാൻ പറ്റുള്ളൂ എന്ന് നിങ്ങൾക്കൊരു വാദമുണ്ടെങ്കിൽ ഇസ്ലാം പൊളിയും. കാരണം എന്താണ്? നിങ്ങൾക്ക് ഇസ്ലാമിനകത്ത് നിൽക്കണമെങ്കിൽ നിങ്ങളിപ്പോൾ ഫാത്തിഹ ഓതുമ്പോൾ, അല്ലെങ്കിൽ അബൂലഹബിൻ്റെ കൈ നശിച്ചു പോട്ടെ എന്ന് ഇങ്ങനെ ഖുറാനിൽ ഓതുമ്പോൾ അത് അറിഞ്ഞിട്ട് വേണ്ടേ നിങ്ങൾ ചെയ്യാൻ? കൈകാലുകൾ വിപരീത ദിശയിൽ നിന്ന് വെട്ടണം എന്ന് നിങ്ങൾ ഖുറാനിൽ, അല്ലെങ്കിൽ അത് ഓതിയിട്ട് ഈ കുട്ടിയെ ഉറക്കുമോ നിങ്ങൾ? ഇല്ലല്ലോ. അപ്പോൾ അതൊരു ഒരു തെറ്റായ രീതിയാണ്. അപ്പോൾ അതൊക്കെയാണ് നമ്മളിവിടെ ഉയർത്തുക. ഇനിയും ഇത് ഇവിടെ ചർച്ചയാകും. ഇത് വീണ്ടും മാഷ് രണ്ടാമത്തെ റൗണ്ട് മാലപ്പടക്കം ഇവിടെ പൊട്ടിച്ചിട്ടാണ് ഇന്ന് പോയിരിക്കുന്നത്. ജബ്ബാർ മാഷിന്റെ സംഗതികളൊക്കെ കണ്ടു. ജബ്ബാർ മാഷ് ശരിക്കും ഒരു നാട്യക്കാരനും ഒരു സത്യമില്ലാത്തവനുമാണ്. കാരണം എന്താണ്? ജബ്ബാർ മാഷ് ഒരു നാട്യക്കാരനാണ്, അല്ലെങ്കിൽ ഒരു സത്യമില്ലാത്തവനാണ്. കാരണം ജബ്ബാർ മാഷ് ഒരു വീഡിയോയില് അദ്ദേഹം വന്നിട്ട് എനിക്ക് തീരെ വയ്യ, അവശനാണ് എന്നൊക്കെ പറഞ്ഞു അവിടെ കാണിച്ച പെർഫോമൻസ് അസാധ്യമാണ്. ഇതൊക്കെ കണ്ടിട്ടാണ് അയ്യുമായി ചാടി വന്നത്. ഇങ്ങനെ കുറച്ച് കഴിഞ്ഞോളുമേ അത് യെസ്, അത് പറയാൻ വിട്ടു പോയതാണ്. ജബ്ബാർ മാഷിന്റെ ഇന്നത്തെ എനർജി, അതൊരു രക്ഷയില്ല. അത് ഒരു ബിഗ് ഒരു അപ്ലോസ് നമ്മൾ അതിന് കൊടുക്കണം. ഇത് അസൂയാവഹമാണ് എന്ന് തന്നെ പറയാം. ഓക്കെ, പിന്നെ പുള്ളി പുള്ളിയുടെ കസേരയിൽ ആ മൈക്കിൽ എടുത്തേക്ക് പിന്നെ എനിക്കറിയാം ഈ ജബ്ബാർ മാഷ് ആണെങ്കിലും ദിയാഖത്ത് ആണെങ്കിലും നിങ്ങളെ വിമർശിക്കുന്നുണ്ട്. അവരുടെ സ്വാതന്ത്ര്യം, അവർക്ക് അതിനകത്ത് ബോധ്യമുള്ളവരായിരിക്കും. പക്ഷെ എങ്കിലും ഞാൻ ഇപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് പ്രത്യേകിച്ച് ജബ്ബാർ മാഷിനോടൊക്കെയുള്ള ഒരു റെസ്പെക്ട്, അത് ശരിക്കും നല്ലൊരു കാര്യമാണ്. അവരെത്ര വിമർശിച്ചു കഴിഞ്ഞാലും ഐ സെഡ് യു ഷുഡ് ഓൾവേസ് കീപ് ദിസ്. യാ, ഞാൻ ഇങ്ങനെ എഴുത്തുള്ള കാലം, എൻ്റെ തല തേങ്ങ വീഴാത്ത കാലത്തോളം ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. ഡോണ്ട് വറി, ഓക്കെ, അത്രയേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. നമ്മൾ കിളി പോയ ഒന്നും പറയാൻ പറ്റില്ല. ഓക്കെ, അത് ഗ്യാരണ്ടീഡ് അല്ല. ഓക്കെ, യെസ്. അല്ല, ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ഉയർത്തി പിടിക്കുന്ന ബിംബം അത് ഫ്രീ സ്പീച്ച് എന്ന ഒരു ബിംബത്തെയാണ്. യെസ്, ഹലോ, ഹലോ ആരിഫ്. ആ പറയൂ, ആരാണ്? ശ്രീജിത്താണ്, ഞാൻ ആ സംവാദം കണ്ടിരുന്നു. ആ പറയൂ. അപ്പോ ഈ കാറ്റലോഗ്
എന്ന് പറയുന്നത് തന്നെ ഇസ്ലാമിന്റെ അടിപൊളിക്കുന്ന ഒരു ഉദാഹരണമായി പോകുന്നതാണ് എനിക്ക് പറയാനുള്ളത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഒരു പ്രോഡക്റ്റ് എന്ന് പറയുന്നത്, ഇപ്പൊ വേണമെങ്കിൽ നമുക്ക് ഒരു കമ്പ്യൂട്ടർ, ഒരു ലാപ്ടോപ്പ് എടുക്കാം. ഈ ലാപ്ടോപ്പ് എന്ന് പറയുന്നത് ഒരു കമ്പനി മാത്രമല്ല ഇറക്കുന്നത്, ഒരുപാട് കമ്പനികൾ ഇറക്കുന്നുണ്ട്. അവരൊക്കെ കാറ്റലോഗ് ഇറക്കുന്നുണ്ട്. അവിടെ സിദ്ധാന്തം എന്ന് പറയുന്നത് പൊളിയും. എന്തൊരു അബദ്ധം ഇവർ പറഞ്ഞു വെക്കുന്നെന്ന് അവർക്ക് തന്നെ അറിയുന്നില്ല. അതുപോലെ തന്നെ ഈ പലരും ഈ അയ്യൂബിനെയൊക്കെ പറ്റിട്ട് പലതും ഈ കമാൻഡ് ബോക്സിലൊക്കെ കണ്ടു. പക്ഷെ ഞാൻ അതിനോടൊന്നും യോജിക്കില്ല. എനിക്ക് വളരെ വിഷമം തോന്നിയത് കണ്ടു. കാരണം അദ്ദേഹത്തിന്റെ ഒരു ഒരു മനുഷ്യനാണ്. കാരണം എന്താ വെച്ചാൽ, ഇതൊന്നല്ല വലുത്, എല്ലാവർക്കും അവരവരുടെ നിലനിൽപ്പാണ് വലുത്. അതിനങ്ങനെ കാണാം. അയാളെ ഈ എന്താ പറയുക, അധിക്ഷേപിക്കുന്ന തരത്തിലുള്ള സംസാരത്തിലൂടെ ഒരു ശക്തമായ എതിർപ്പുണ്ട്. അങ്ങനെ ചെയ്തിട്ടുള്ള ആൾക്കാരോട് ഞാൻ പറയുന്നു, ഡോണ്ട് റിപ്പീറ്റ് ഇറ്റ്. ശരിയല്ല കാണിക്കുന്നത്. ഹലോ സർ, നമസ്കാരം. നമസ്കാരം, പേര് രാഹുൽ എന്നാണ് സർ. രാഹുൽ, പറയൂ രാഹുൽ. ബാംഗ്ലൂർ നിന്നാണ് സംസാരിക്കുന്നത്. ബാംഗ്ലൂർ. ഈ ഓണത്തിന് പോയി സദ്യ കഴിക്കരുതെന്ന് സാർ പലതവണ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. അതല്ല, എനിക്ക് വലിയ കാര്യം പറയാനുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ലാൻഡ് ജിഹാദ് പോലത്തെ ഒരു ഇഷ്യൂ ഉണ്ടല്ലോ. അതായത്, ഒരു ഒരു പ്രോപ്പർട്ടി വാങ്ങിച്ചു, ഒരു പ്രോപ്പർട്ടി വാടകയ്ക്ക് എടുത്തു കഴിഞ്ഞാൽ, ഒരു കടമുറി വാങ്ങിച്ചു കഴിഞ്ഞാൽ അത് ഇനി അതേ മതസ്ഥർക്ക് മാത്രമേ വിൽക്കുള്ളൂ എന്നുള്ള ഒരു നിബന്ധന ഉണ്ട്. അത് ബാംഗ്ലൂരും ഉണ്ട്, എല്ലായിടത്തിലും ഉണ്ട്. അതുപോലെ തന്നെ ഒരു ഭൂമി ഞാൻ വാങ്ങിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ, ഞാനൊരു മുസ്ലിം ആണെങ്കിൽ ഇനി ഞാൻ മറ്റൊരു മുസ്ലിമിന് മാത്രമേ വിൽക്കുള്ളൂ, മറ്റൊരാൾക്ക് വിൽക്കില്ല എന്ന് പറയുന്ന ഒരു 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 ഇതുണ്ട്. ഇതിനകത്ത് എവിടെയാണ് ഒരു 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 നന്മ, അല്ലെങ്കിൽ ജനങ്ങൾക്കുള്ള ഒരു നന്മ എന്ന് അവിടെ ഒരു വകതിരിവാണല്ലോ കാണിക്കുന്നത് ഞാൻ. കാരണം വീഡിയോ സ്ഥിരമായിട്ട് കാണുന്ന ഒരാളാണ്. അപ്പം എത്ര നന്മ പറയാൻ ശ്രമിച്ചാലും ഈ ഒരു പ്രശ്നം കാരണം എപ്പോഴും ഒരു ഒരു ചേർതിരിവ്. അതായത്, ഇപ്പോ ഒരാളാണെങ്കിൽ പോലും, ഇപ്പൊ ഒരു ആയിരത്തിൽ ഒരു പത്ത് പേരുണ്ടെന്ന് വിചാരിക്കാം ഈ ഈ മതസ്ഥരാണെങ്കിൽ. ഞാൻ മതത്തെ കുറ്റം പറയല്ല സർ, ഞാൻ മതത്തെ വിശ്വസിക്കുന്ന ഒരാളല്ല. പക്ഷെ ഒരു പത്ത് പേര് ഈ ഒരു കൂട്ടത്തിലുണ്ടെങ്കിൽ, ആ പത്ത് പേര് മാത്രം ഒരു വേർതിരിവ് കാണിച്ച് ഈ കട ഇനി മറ്റൊരാൾക്ക് കൊടുക്കില്ല, അല്ലെങ്കിൽ ഒരു മുസൽമാൻ എപ്പോഴും മുസൽമാന്റെ കടയിൽ പോയി മാത്രം സാധനം വാങ്ങിക്കണം എന്നൊക്കെ പറഞ്ഞ, അത് അത് അണ്ടർഗ്രൗണ്ട് ആയിട്ട് നടക്കുന്ന ഒരു സംഭവമാണ്. അതായത്, അത് പുറത്ത് പറയില്ലെങ്കിലും അത് അങ്ങനെയായി സംഭവിക്കുള്ളൂ. അപ്പം ഒരു ഹിന്ദു കട തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ഹിന്ദുവിന്റെ കടയിലേക്ക് മുസ്ലിംസ് ചെല്ലില്ല, പക്ഷെ ഹിന്ദുസ് എവിടെയാണ് നന്മ എന്നാണ്. ഇതൊക്കെ കാറ്റലോഗ് അനുസരിച്ചാണോ എന്നാണ്. വകതിരിവ് അല്ല, വേർതിരിവ്. നിങ്ങൾക്ക് മലയാളം അത്ര വശമില്ലാന്ന് തോന്നുന്നു അയ്യോ മൗലയെ പോലെ. ബാംഗ്ലൂർ ആയതിന്റെ കുഴപ്പ, ഞാൻ ക്ഷമിച്ചു. സാറിനോട് സംസാരിക്കാൻ പറ്റിയതിൽ വളരെ സന്തോഷം. സാർ ചെയ്തതിന് വളരെയധികം അപ്രീഷിയേറ്റ് ചെയ്യുന്നു സർ. ഐ ആം ഫുൾ സപ്പോർട്ട് ഫോർ യു. യെസ്, താങ്ക് യു. ഹലോ, യെസ് പറയൂ. ആളെ മനസ്സിലായി. യാ, നമ്മളുടെ ഞാനൊന്ന് പരിചയപ്പെടുത്താം. പേര് ആശ അയ്യപ്പൻ. നമ്മൾ എൻ ആർ സിയുടെ എക്സിക്യൂട്ടീവ് മെമ്പർ ആണ്, ഫ്രം കാനഡ. പറഞ്ഞോളൂ. അറബി മാത്രമേ അറിയുള്ളൂ, മലയാളം അറിയില്ല. എൻ്റെ സംഭാഷണ ശൈലി, ഭാഷയുടെ പരിഭാഷയുടെ പരിമിതി ഇങ്ങനെയൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. കളിയൊക്കെ അല്ല, പക്ഷെ ഭാഷ എന്ന് പറയുമ്പോൾ അത് അറബി ഭാഷ മാത്രമല്ല, മലയാളവും ഒരു ഭാഷയാണ്. അതുകൊണ്ടാണ് നമ്മളങ്ങനെ പറയുന്നത്, ഒന്നും വിചാരിക്കരുത്. പിന്നെ പുള്ളിക്കാരന്റെ മറുപടി ഒക്കെ കേട്ടപ്പോ നമ്മള് അരിഫ് പറയാറില്ലേ, അലു ഇങ്ങനെ മുറിച്ചെടുക്കുക, അതുപോലെയാണ് ഖുർആനിൽ ഇതില്ലേ, ഈ നല്ലതില്ലേ, ആ നല്ലതില്ലേ, ഇതൊന്നും തന്നെയല്ലേ. എത്ര തവണ ഒന്നുമില്ലെങ്കിലും നിങ്ങൾക്ക് പറയുന്ന ഇത്രയും കൊല്ലം കേട്ടതല്ലേ. ഇത് ദൈവത്തിന്റെ സത്യപുസ്തകമാണെങ്കിൽ അതിൽ ഓരോ തിന്മ പോലും ഉണ്ടാവാൻ പാടില്ല എന്ന് എത്ര നാളായി പറയുന്നു. എന്നിട്ടും പിന്നെ ഇത് തന്നെ. പിന്നെ എനിക്കിതൊക്കെ കണ്ടപ്പോ നല്ല ഒരു ഡൗട്ട് ഉണ്ട്. അരിഫെ സത്യം പറയേ, നമ്മുടെ ക്യാമ്പയിൽ അങ്ങോട്ട് പോയത് അവിടെ ഇരുന്നിട്ട് സ്വയം സൃഷ്ടിക്കാൻ. ഞാൻ പറഞ്ഞല്ലോ, ഇത് ഞങ്ങൾ കാശ് കൊടുത്തിറക്കിയ ടീമാണ്. അത് നല്ല മനസ്സിലായി. അതാ ഇവിടെ ഇരുന്ന് പറഞ്ഞ ചെമ്പ് ചെമ്പ് കുറച്ചുള്ളതായി ചെമ്പ്. അത് വളരെ ക്ലിയർ ആയിരുന്നു. അവിടെ ഇരുന്നുകൊണ്ട് തന്നെ ഒരു തുറമുഖം ഉണ്ടാക്കാന്ന് ഓർത്ത് പുള്ളിക്കാൻ നേരെ അങ്ങ് പോയതാണ്. ഇന്നും കൺഫേം, എനിക്ക് ഭയങ്കര വിഷമായിരുന്നു. അയ്യോ പാവോ, അയ്യൂബിന് എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവോ ഇനിയിപ്പോ. അവര് കുറെ ബ്ലാക്ക്മെയിൽ ചെയ്തല്ലോ, സാമ്പത്തിക ബുദ്ധിമുട്ട് കൊണ്ട് പോയതാണോ, ഒന്നല്ല. ഇന്ന് വളരെ ക്ലിയർ ആയിരുന്നു. എന്തായാലും നമ്മുടെ പ്ലാൻ എല്ലാം കൊള്ളാം. കുമാറാണ് ചെന്നൈയിൽ നിന്ന്. കുമാർ, യെസ് പറയൂ. ഇപ്പോ ഈ ഭാഷന്റെ പരിമിതി എന്ന് പറഞ്ഞിട്ട് നിങ്ങള് പറയുന്ന ഈ ടോപ്പിക്കില് ഈ പാട്ടൊന്ന് പാടി കാണിച്ചല്ലോ, യേശുദാസ് ണ്ട് പാടി ഉറക്കുമ്പോ കുട്ടി ഉറങ്ങിയ ശേഷം ഗുരുവരപ്പ കുട്ടി ഉറങ്ങിയെന്ന് പറയുന്ന, ഇത് എനിക്ക് ഒരു സംഭവം ഓർമ്മപ്പെടുത്തുന്ന വെച്ചാല്, ഞങ്ങള് ചെന്നൈയില് ഈ ശബരിമലയ്ക്ക് പോകുന്ന സീസണിലൊക്കെ മാലയിട്ടിട്ട് സ്വാമിമാര് ഭജന പാടും. ഓരോരോ വീട്ടിൽ പോയിട്ട് ഭജന പാടിയിട്ട് അവിടെയുള്ള സ്വാമിമാർക്ക് ഭക്ഷണം കൊടുത്ത്
അങ്ങനെ ഒരു പരിപാടി ഉണ്ട്. മെയിൻ ആയിട്ട് കന്നിസ്വാമികള് പോകുന്ന വീട്ടുകളിൽ നേരി നടക്കുക. അപ്പൊ ഞങ്ങൾ ഒരു ഭജന ട്രൂപ്പിലുണ്ട്. അപ്പൊ അവിടെ ഒരു പാട്ടിൽ ഞങ്ങൾ ഒരു വരി പാടുവായിരുന്നു, ലായില്ല വാവർ മുഹമ്മദ് നൂറുല്ല എരുമേലി ഞങ്ങൾ ഒന്നല്ലോ, അങ്ങനെ ഒരു പാട്ടുണ്ട്. പക്ഷെ ഇതിന്റെ അർത്ഥം ഇപ്പൊ മനസ്സിലാവുമ്പോഴാണ് എന്റെ അയ്യപ്പ, ഞാൻ അയ്യപ്പന് പാടുമ്പോ പറഞ്ഞത് എന്താ വെച്ചാല് അല്ലാഹു അല്ലാതെ ഒരു ദൈവമല്ല, പക്ഷെ അയ്യപ്പ അയ്യപ്പ. ഇതിൽ എന്താ രസം വെച്ചാ ഗുരുസ്വാമി വലിയ വലിയ സീനിയർ സ്വാമിമാർ ഇവർക്ക് ആർക്ക് ഇതിന്റെ അർത്ഥം അറിയില്ല. ഈ ലോകത്ത് മുസ്ലിങ്ങൾക്ക് പോലും അറിയില്ല പിന്നല്ലേ സ്വാമിയുടെ കഥ സ്വാമിമാരോട്. അല്ല ഇത് എവിടെ നിന്ന് കിട്ടി, ഇത് ആരുണ്ടാക്കി പാട്ടെന്ന് അറിയില്ല കേട്ടോ. പക്ഷെ ഇത് ഭയങ്കര ഫേമസ് പാട്ടാണ്. എന്ന് വെച്ചാൽ വാവർ നമ്മളെ അയ്യപ്പന്റെ ഉറ്റ സുഹൃത്താണല്ലോ. അപ്പോ അങ്ങനെ പറയുമ്പോ ഈ ഒരു ലായില്ല വാവർ മുഹമ്മദ്, അപ്പൊ നമ്മളെന്ത് വിചാരിക്കുന്നത് വാവറിനെ പുകഴ്ത്തുന്ന ഒരു ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്നതാണ്. അതിനുശേഷം ഞാനിപ്പോ ഈ കുറച്ച് കാലങ്ങളായിട്ട് ഇതിപ്പോ ആരി പറയുന്നതിന് മുമ്പ് എവിടെയോ ഞാൻ ഇതിന് മുമ്പ് ഈ സോഷ്യൽ മീഡിയ വന്നതിന് ശേഷമാണ് കേട്ടോ ഇതിന്റെ ശരി അർത്ഥം ഇതാണെന്ന് അറിഞ്ഞപ്പോ ഞാൻ എന്റെ സ്വാമിമാരോട് പറഞ്ഞു, സ്വാമിമാരെ ഇത് പാടല്ല. അല്ല അവർക്ക് പിന്നെ അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല. ഇത് ഞങ്ങൾ കുറെ കാലങ്ങളായി ഇപ്പോഴല്ലേ വന്നത്, ഞങ്ങൾ എത്ര കാലങ്ങളായി പാടുന്ന, ഞാൻ പറഞ്ഞു ഇതാണ് ഇതിന്റെ ശരിക്കുള്ള അർത്ഥം. പക്ഷെ എനിക്ക് എന്താ ഇതെന്ന് വെച്ചാല് ഇത് നമ്മളെ അറിയുന്ന ആൾക്കാരോ ഇല്ലേ, ഓക്കെ ഭജനയിൽ അധികം മുസ്ലിംസും വരില്ല പിന്നെ ഹിന്ദുക്കളല്ലാണ്ട് അധികം ഉണ്ടാവില്ല എന്നുള്ള ഒരു ഇതുകൊണ്ട് പറയും, പക്ഷെ അറബി അറിയുന്ന ആരും ഇല്ലായിരുന്നു എന്നാണ് എനിക്ക് സംശയം. ഇതാരും പറഞ്ഞും കൊടുത്തില്ല. എന്തായാലും താങ്കൾ ആ പറഞ്ഞ സംഗതിക്ക് താങ്കൾക്ക് അത് ക്ലിക്കായി. അപ്പൊ ഇനി കുട്ടീനെ ഉറക്കുന്ന സമയത്ത് ലായിലായില്ല പാടിയിട്ട് പാടരുത്, ഇനി അഥവാ പാടിയാൽ അത് കഴിഞ്ഞിട്ട് ഗുരുവായൂരപ്പ കുട്ടി ഉറങ്ങി എന്ന് പറയരുത്, അപ്പൊ തന്നെ തല പോവും. ഹലോ യാ പേര്? നമസ്കാരം. നമസ്കാരം. താങ്കളുടെ ഒരു അഡ്മിൻ ആണ് വിഘ്നേഷ് എന്ന് പറയും. എന്നാ അഡ്മിൻ ഒരൊറ്റ മിനിറ്റ് ഒന്ന് ഹോൾഡ് ചെയ്യൂ. നേരത്തെ പറഞ്ഞ വിളിച്ച ആള് പറഞ്ഞൊരു കാര്യം, അതായത് ഈ ലാൻഡ് ജിഹാദിന്റെ കാര്യം. സി ഈ പേര് ലാൻഡ് ജിഹാദ്, ലവ് ജിഹാദ് ഇതൊക്കെ പറയുമ്പോൾ വിശ്വാസികൾക്ക് വലിയ വിഷമാണ്, ലിബറാണ്ടുകൾക്ക് വലിയ വിഷമാണ്, പുരോഗമനവാദികൾക്ക് വലിയ വിഷമാണ്, അങ്ങനെയൊന്നും ഇല്ല എന്നൊക്കെ പറയും. പക്ഷേ വിശ്വാസികളുടെ ഇടയിൽ ഒളിഞ്ഞും തെളിഞ്ഞും നടക്കുന്ന കാര്യമാണ്. ഞാനിതിനെക്കുറിച്ച് മുന്നേ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതായത് രണ്ട് കടകൾ, ഒരു മുസ്ലിമിൻ്റെ ഒരു ഹിന്ദുവിൻ്റെ കടയുണ്ടെങ്കിൽ അതിൽ ഏത് കടയിൽ നിന്ന് നിങ്ങൾ സാധനം വാങ്ങിക്കണം എന്നത് സംബന്ധിച്ച് ഫത്വ വരെ ഉണ്ട്. ആ ഫത്വ എന്ന് പറയുന്നത് നിങ്ങൾ മുസ്ലിമിൻ്റെ കടയിൽ നിന്ന് വാങ്ങണം എന്ന് തന്നെയാണ്. അപ്പോൾ അത് മുസ്ലിമും മുസ്ലിമും തമ്മിലുള്ള ബോണ്ട് ഉറപ്പിക്കുക. ദ ബ്രദർഹുഡ് ഇൻ ഇസ്ലാം ഈസ് ദ ബ്രദർഹുഡ് വിതിൻ ഇസ്ലാം, ഇറ്റ്സ് എ ക്ലോസ്ഡ് കോർപ്പറേഷൻ. ഇത് പറഞ്ഞത് മഹാനായ സംഘി സാക്ഷാൽ അംബേദ്കറാണ്. അപ്പോൾ ഇതൊരു യാഥാർത്ഥ്യമാണ്. ഇതിൻ്റെ വിവിധ തരത്തിലുള്ള മാനിഫെസ്റ്റേഷൻസ് അതിവിടെ ഉണ്ട്. അത് പറയുമ്പോൾ പറഞ്ഞവരെ സംഘിയാക്കിക്കൊണ്ട് നിങ്ങൾക്ക് ഓടി കളിക്കാൻ കഴിയില്ല. ഇത് ഇസ്ലാമിൻ്റെ ഒരു അധ്യാപനമാണ്. ഇസ്ലാമിൻ്റെ അധാർമികത എന്ന് പറയുന്നത് ഇതൊക്കെ തന്നെയാണ്. ഇത് ഇസ്ലാം പഠിപ്പിക്കുന്ന നിയമമാണ്. മുസ്ലിമും മുസ്ലിമും തമ്മിലുള്ള ആ ഒരു ബന്ധം കൂട്ടി ഉറപ്പിക്കുക എന്ന് പറഞ്ഞ് ചെയ്തു വെക്കുന്ന ഇത്തരത്തിലുള്ള തെണ്ടിത്തരങ്ങൾ, അത് ഒരു പ്രശ്നം തന്നെയാണ്. അതെ, എനിക്ക് തോന്നുന്നു ആയും മാമൂലും ഇത് സംഘികളുടെ കയ്യിൽ നിന്ന് കാച്ചു മേടിച്ചിട്ട് ചെയ്ത പരിപാടിയാണെന്നാണ്. സംഘികളുടെ കയ്യിൽ നിന്നല്ല, എക്സ് മുസ്ലിങ്ങളുടെ കയ്യിൽ നിന്നുമാണ്. എക്സ് മുസ്ലിങ്ങൾ സംഘികളാണല്ലോ. സംഘികളല്ലേ, താങ്കൾ ഒരുപാട് ഇതിൽ നിന്നും മാറി പോകുന്നുണ്ട് കേട്ടോ. അതെ അതെ, ഞാൻ കൊടുത്ത കാശ് എന്തായാലും മുതലായി. ഞാനീ തരുന്ന കാശ് കാരണം എല്ലാരും എന്നോട് ചോദിക്കുന്ന, എനിക്കെന്തോ പണിയെന്നാ എല്ലാരും ചോദിക്കുന്നത്. പണി എനിക്ക് അറിഞ്ഞാ കൊള്ളാന്നുണ്ട്. അത് നമുക്ക് നേരിട്ട് കാണുമ്പോ എന്തായാലും പറഞ്ഞുതരാം. കാണണം. തൽക്കാലം ഞാനൊരു സംഖ്യയായിട്ട് അവിടെ ഇരിക്കട്ടെ. ആയിക്കോട്ടെ, ശരി. എന്തായാലും പട്ട് ജബ്ബർ മാഷ് വാസ് ഓസം ടുഡേ. എന്തോ ഒരു രക്ഷയില്ലാത്ത പോയിന്റ്സും എല്ലാം സൂപ്പർ ആയിരുന്നു. പ്രിയപ്പെട്ട അഡ്മിൻ, നമ്മളുടെ എഡിറ്റർക്ക് ഒരു അപ്രീസിയേഷൻ കൊടുത്തു ഈ ഐഡിയ. എഡിറ്റർ, നമ്മുടെ പുതിയ എഡിറ്ററിന് താങ്ക് യു സോ മച്ച്. ആ ഫസ്റ്റ് വീഡിയോ തന്നെ പൊളിച്ചിട്ടുണ്ട്. എനിവേ താങ്ക് യു സോ മച്ച്. ഇനി നമ്മളെ കളികൾ വേറെ ലെവലാണ് വരാൻ പോണത്. ഇനി ഒരു രക്ഷയില്ല. നേരത്തെ ഒരുതൻ പറഞ്ഞ പോലെ ഇടം വലം നോക്കാതെ നമ്മള് അറഞ്ചം പുറഞ്ചം. അതെ, എന്തായാലും പക്ഷെ ഒറ്റ എനിക്കൊരു വിഷമം ഇപ്പം പറഞ്ഞ പോലെ തന്നെ, ഇവര് നമ്മളെ മാറ്റി നിർത്തി ഈ സംഗീപട്ടം ഇവിടെ നിന്ന് മാറ്റി നിർത്തുന്നതിന് മാത്രമേ ഉള്ളൂ നമുക്കൊരു. എനിക്ക് വിഷമമൊന്നുമില്ല, അവർക്ക് സംഗീതാപ്പ് കിട്ടുമ്പോ എനിക്കൊരു സന്തോഷം. എനിക്ക് ജബ്ബർ മാഷ് ആ വീഡിയോ കണ്ടപ്പോ ആലോചിച്ചു, നിങ്ങളിവിടെ ഉണ്ടായിരുന്നെങ്കിൽ നമ്മളെല്ലാരും കൂടെ ആയിരുന്നെങ്കിൽ നമ്മളെല്ലാരും ഞാനിവിടെ അവിടെ ഉണ്ടായിരുന്നു, നമുക്ക് ഈ ലൈവ് നടക്കില്ലല്ലോ. അതൊരു പോയിന്റ് ആണ്. ഇതാണല്ലോ കൂടുതൽ നല്ലത്. ഇതിപ്പോ കുറെ കൂടി ആളുകൾക്ക് ഇതിനെ കുറിച്ച് കാര്യങ്ങൾ ബോധ്യപ്പെടാനും ഇതിന്റെ ലൈവ് കമന്റ്. നമ്മൾ രണ്ടാമത് ഈ വീഡിയോ ചെയ്യാനിരിക്കുമ്പോ അത് അത്ര എളുപ്പമല്ല. അല്ല, ഇതാ നല്ലത്. അതാണ് ഞാൻ പറഞ്ഞത്, എല്ലാരോടും പറയാനുള്ളത് നമുക്ക് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് കമന്റ്.
കമന്റ് ആണ് നമുക്ക് അത്യാവശ്യം. വീഡിയോ കഴിഞ്ഞ് കമന്റ് ചെയ്യുക. ഈ കമന്റ് ചെയ്യുമ്പോഴാണ് ബാക്കിയുള്ളവർ കുറച്ചുകൂടെ, അതായത് നമ്മൾ ഒരാൾ കമന്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ അവർക്ക് നോട്ടിഫിക്കേഷൻ വരും, അങ്ങനെ പലരും അത് കാണും. അതുകൂടാതെ ലൈക്ക് ഷെയർ അതുപോലുള്ള കാര്യങ്ങളിലൊന്നും നിങ്ങൾ ഒരിക്കലും മടി കാണിക്കരുത്. അത് ചെയ്താൽ നിങ്ങൾക്ക് ഇഹപര ലോകത്ത് വിജയമുണ്ടാകും. പ്രത്യേകിച്ച് അങ്ങ് ചെന്ന് കഴിയുമ്പോൾ അവിടെ നിങ്ങൾക്ക് നല്ല അസൽ കപ്പപ്പുഴുക്കും കാപ്പി, നല്ല കട്ടൻ കാപ്പിയും കിട്ടും, നല്ല ചമ്മന്തിയും ഉണ്ടാവും, നല്ല അസൽ സാധനമാണ്. അപ്പോൾ എല്ലാവർക്കും ബൈ.